നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. കർണാടക അതിർത്തിയിൽ വീണ്ടും ഭൂചലനം. അതിർത്തി പ്രദേശങ്ങളായ പാണത്തൂർ, കല്ലപ്പള്ളി, പനത്തടി, റാണിപുരം പ്രദേശങ്ങളിലാണ് ഭൂചലനമുണ്ടായത്. വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട് കാങ്കോൽ കൊള്ളേക്കര പ്രദേശത്തെ 8 കുടുംബങ്ങൾ. വീടിനു ചുറ്റും വെള്ളം കയറി ഇവർ അനുഭവിക്കുന്ന ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. കാര്യംകോട് പുഴയിൽ റാഫ്റ്റിംഗ് നടത്താൻ കണ്ണൂർ ജില്ലാ കളക്ടറും സംഘവും എത്തി. 19 സംഘമാണ് റാഫ്റ്റിംഗ് നടത്തിയത്. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പ്രവാചകനായ ഇബ്രാഹിമിന്റെ മകൻ ഇസ്മയിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി നൽകാനൊരുങ്ങിയതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് വിശ്വാസികൾക്ക് ബലിപ്പെരുന്നാൾ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ നമസ്കാരവും കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലും മൃഗബലിയുമായിരുന്നു ബക്രീദ് ദിനത്തിലെ വിശ്വാസികളുടെ പ്രധാന കർമ്മം. പ്രവാചകനായ ഇബ്രാഹിം മകൻ ഇസ്മയിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി നൽകാനൊരുങ്ങിയതിന്റെ ഓർമ്മ പുതുക്കലാണ് വിശ്വാസികൾക്ക് ബലിപ്പെരുന്നാൾ. രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. തുടർന്ന് സ്നേഹാശംസകൾ കൈമാറി ഊഷ്മളമായ വലിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് വിശ്വാസികൾ കടന്നു. പുതുവസ്ത്രമണിഞ്ഞുള്ള കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലും മൈലാഞ്ചിയിടലും ഒപ്പം വിഭവസമൃദ്ധമായ ഭക്ഷണവും ബന്ധുവീടുകളിലെ സമാഗമങ്ങളും ഈ ദിവസത്തെ ആഘോഷമാക്കി മാറ്റി. ഈ ആഘോഷങ്ങൾക്കിടയിലും ത്യാഗത്തിനും പരസ്പര സ്നേഹത്തിനും സഹാനുഭൂതിക്കും എല്ലാവരും ഊന്നൽ നൽകണമെന്ന വലിയ സന്ദേശമാണ് ലോകത്തോട് ബലിപ്പെരുന്നാൾ ആഹ്വാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടതെന്തും വിട്ടുനൽകാൻ തയ്യാറായ ഒരുപാട് മനുഷ്യരുടെ നന്മയാണ് ലോകത്തെ പ്രകാശമാനമാക്കുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർണാടക അതിർത്തിയിൽ വീണ്ടും ഭൂചലനം. അതിർത്തി പ്രദേശങ്ങളായ പാണത്തൂർ, കല്ലപ്പള്ളി, പനത്തടി, റാണിപുരം പ്രദേശങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത്. നേരിയ ഭൂചലനമാണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. ഞായറാഴ്ച രാവിലെ 6:23 വലിയ ശബ്ദത്തോടു കൂടിയ പ്രകമ്പനം അനുഭവപ്പെട്ടു. പാത്രങ്ങളും മറ്റും കുലുങ്ങുകയും നിലംപതിക്കുകയും ചെയ്തതായി പറയുന്നു. മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കർണാടക അതിർത്തി മേഖലയായ കല്ലപ്പള്ളിയിൽ 2 തവണയാണ് ഭൂചലനം അനുഭവപ്പെടുന്നത്. ഇതുപോലെ കർണാടക വനത്തോട് ചേർന്നു കിടക്കുന്ന പുളിങ്ങോം, കോലുവള്ളി, ഈസ്റ്റലേരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും കഴിഞ്ഞ മാസം 28 നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട് കാങ്കോൽ കൊളേക്കര പ്രദേശത്തെ 8 കുടുംബങ്ങൾ. വെള്ളം കയറി ഇവർ അനുഭവിക്കുന്ന ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. കാങ്കോൽ കൊളേക്കര പ്രദേശത്തെ 8 കുടുംബങ്ങൾ ദുരിതത്തിൽ. മഴവെള്ളം കയറിയതു കാരണം ഈ വീടുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത്. വെള്ളം ഇറങ്ങാതെ നിന്നാൽ പകർച്ചവ്യാധി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ജോലിക്ക് പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് തങ്ങളെന്ന് പ്രദേശവാസി പറയുന്നു. ബാക്കിയുള്ള ഈ പ്രദേശങ്ങളിൽ എല്ലാ റോഡുകളും താറ് ചെയ്ത് ജനങ്ങൾക്ക് എന്ത് വേണം ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഈ റോഡ് ഇതുവരെ ഒന്നും ആക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. എല്ലാ വർഷവും വെള്ളം വരുമ്പോൾ ഒന്ന് സന്ദർശിക്കും, അവർ പോകും. അതല്ലാണ്ട് ഈ റോഡൊന്നും മര്യാദക്ക് ഒരു ഹൈറ്റായിട്ടുണ്ടെങ്കിൽ ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. പശുക്കളെ പുറത്തിറക്കാൻ പറ്റാത്തത് ക്ഷീരകർഷകർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. പുഴയുടെ കരയിടിഞ്ഞ് ഒരു ഭാഗത്ത് ചെറിയ വീതിയിൽ എത്തി നിൽക്കുന്നു. ഇനിയും ഇടിഞ്ഞാൽ ദുരിതം വർദ്ധിക്കും. ഈ ഭാഗത്തേക്കുള്ള റോഡിൽ കൾവർട്ട് സ്ഥാപിച്ചത് അശാസ്ത്രീയമാണെന്ന് നിർമ്മാണഘട്ടത്തിലെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് നാട്ടുകാരനായ സജേഷ് പറയുന്നു. ഇവിടെ ഒരു 8 കുടുംബങ്ങളാകെ ദുരിതത്തിലായില്ല. ഫുൾ വെള്ളത്തിന്റെ ഒരവസ്ഥയിലാണ്. അവർക്ക് പുറത്ത് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതില് വണ്ടി എടുക്കുന്ന ഓട്ടോറിക്ഷക്കാർ വരെ, ഓട്ടോറിക്ഷ എടുക്കുന്ന ആളുടെ വീട്ടുകാർ വണ്ടി കയറ്റിയിട്ട് 5 പുറത്തിറക്കാൻ വഴിയില്ല. 2 സൈഡിലും വെള്ളമാണ്. ഇതിന്റെ ഒരു കാര്യമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാണുന്ന കൽവേട്ട്, ഈ കൽവേട്ട് വെച്ച് ചെറിയൊരു പൈപ്പാണ് ഇതിൽ വെച്ച്. ഇതിന്റെ നിർമ്മാണ സമയത്തെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഈ പൈപ്പ് ഇവിടെ പറ്റില്ല, അത്രയും വെള്ളം ഉണ്ടല്ലേ. അത് കൂട്ടാക്കാതെയാണ് ഈ ചെറിയ പൈപ്പ് ഇവിടെ വെച്ചത്. ഇത് അടിയന്തരമായിട്ട് ഇതൊരു ഒവുപാലമാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് ദുരിതം അടുത്ത വർഷം ഇതിനെയും കാട്ടി വലിയ ദുരിതത്തിലേക്കാണ് നീങ്ങുന്നത്. മുൻപ് ഇവിടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യത്തോടെയായിരുന്നു റോഡ് ടാറിംഗ് ചെയ്തിരുന്നത്.
എന്നാൽ ഇപ്പോൾ കൾവർട്ട് വന്നതോടെ വെള്ളത്തിന്റെ ശരിയായ ഒഴുക്കിന് തടസ്സം നേരിട്ടുവെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇത്രയും കുടുംബങ്ങളെ ഒറ്റപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് പ്രദേശത്ത് സഹായം എത്തിക്കുകയും ഇനിയുള്ള കാലത്ത് ഇവർക്ക് സുരക്ഷിതമായി കഴിയാനുള്ള വഴി ബന്ധപ്പെട്ടവർ ഒരുക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കനത്ത മഴയിൽ ഇരുകരകളും കവിഞ്ഞൊഴുകുന്ന കാര്യംകോട് പുഴയിൽ റാഫ്റ്റിംഗ് നടത്താൻ കണ്ണൂർ ജില്ലാ കളക്ടറും സംഘവും എത്തി. 19 സംഘമാണ് റാഫ്റ്റിംഗ് നടത്തിയത്. കേരളത്തിൽ ആദ്യമായി വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് പരിചയപ്പെടുത്തിയ പുളിങ്ങോത്തെ ചൊവ്വാറ്റുകുന്നൽ ഷജുവിന്റെ നേതൃത്വത്തിലുള്ള എക്സ്ട്രീം അഡ്വഞ്ചേഴ്സാണ് റാഫ്റ്റിംഗിന് ആതിഥ്യമരുളിയത്. കനത്ത മഴയിൽ ഇരുകരകളും കവിഞ്ഞൊഴുകുന്ന കാര്യംകോട് പുഴയിലാണ് റാഫ്റ്റിംഗ് നടന്നത്. 9 പേർക്കാണ് പരമാവധി ഒരു റാഫ്റ്റിൽ കയറാനാകുക. റാഫ്റ്റിംഗിന് മുൻപായി പാലിക്കേണ്ട നിയമങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതിനുശേഷമാണ് റാഫ്റ്റിംഗ് ആരംഭിച്ചത്. ലൈഫ് ജാക്കറ്റും ഹെൽമറ്റും ധരിച്ചാണ് റാഫ്റ്റിംഗ് നടത്തുന്നത്. ഓരോ റാഫ്റ്റിലും പരിചയസമ്പന്നരായ ഗൈഡുകളുണ്ട്. ഇവരാണ് റാഫ്റ്റ് നിയന്ത്രിക്കുന്നത്. കർണാടക സ്വദേശി സന്തോഷ്, നേപ്പാൾ സ്വദേശികളായ നവീൻ, നോർബു എന്നിവരാണ് റാഫ്റ്റ് നിയന്ത്രിച്ചത്. കോഴിച്ചാലിൽ നിന്നും ആരംഭിച്ച റാഫ്റ്റിംഗ് വയലായിൽ അവസാനിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരള കർഷക സംഘം പെരളം സൗത്ത് വില്ലേജ് സമ്മേളനം കൊഴുമൽ പൊതുജന വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം പെരളം നോർത്ത് വില്ലേജ് സമ്മേളനം കൊഴുമൽ പൊതുജന വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. വില്ലേജ് പ്രസിഡന്റ് പി പി ചന്ദ്രൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. 34-ലും 35-ലും ജൂലൈ മാസം 13-ാം തീയതിയാണ് ഭാരതീയന്റെ ഈ നടിയൂരിലുള്ള വീട്ടിലാണ് ആ സംഘടന ഉണ്ടായത്. 28 ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു. പാട്ടത്തിൽ പത്മനാഭൻ എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ അധ്യക്ഷത വഹിച്ചത്. കേരളീയനും അതുപോലെ വിഷ്ണു ഭാരതീയനും കെ പി ഗോപാലനും കെ പി ആർ ഗോപാലനും എല്ലാം ചേർന്ന ഒരു കൂട്ടം ആളുകളാണ് നേതൃത്വം. എന്തായിരുന്നു അതിൻ്റെ പ്രതിബന്ധം? നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്വാതന്ത്ര്യമില്ലായ്മയാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യമെല്ലാം പറയുമ്പോൾ ആ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് നനഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തനമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള അനുഭവം കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. നമ്മുടെ നാട് അടിമത്തത്തിലാണ് പൂർണ്ണമായും. വില്ലേജ് സെക്രട്ടറി കെ സന്തോഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി പി ചന്ദ്രൻ, കെ രാജീവൻ, ടി കെ ജയന്തി എന്നിവർ പ്രസീഡിയം അംഗങ്ങളായി. പി ഗോവിന്ദൻ രക്തസാക്ഷി പ്രമേയവും പി പി ജനാർദ്ദനൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കെ ദാമോദരൻ മാസ്റ്റർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി കായിക വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തുന്ന നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. 2 നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് പ്രമുഖ നീന്തൽ പരിശീലകരാണ് നേതൃത്വം നൽകുന്നത്. താലൂക്ക് ആശുപത്രി സമീപത്തെ കുളത്തിൽ ആരംഭിച്ച പരിശീലനത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റി കായിക വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അനൂപ് നിർവഹിച്ചു. ഇത് നമ്മുടെ ലക്ഷ്മണൻ ഹട്ടോസ്, ഇത് നമ്മുടെ റോവർ ലീഡറാണ്. ഇത് നമ്മുടെ വിജയകൃഷ്ണൻ, അദ്ദേഹം റോവർ ലീഡറാണ്. പിന്നെ ബാബുരാജ്, അദ്ദേഹം റോവർ ലീഡറാണ്. ചന്ദ്രൻ മാസ്റ്റർ റോവർ ലീഡറാണ്. രമേശൻ സ്കൗട്ട് മാസ്റ്ററാണ്. അപ്പോൾ ഇത്രയും സാറന്മാരും ഇനിയും കുറച്ച് പേരും കൂടെ വരാനുണ്ട്. നമുക്ക് കൂടുതൽ ആൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇന്ന് വിളിക്കാതെ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരച്ച ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഡിസിപ്ലിനാണ് ഏറ്റവും പ്രധാനം. ചെയർമാൻ ടി വിശ്വനാഥൻ അധ്യക്ഷനായി, സെക്രട്ടറി കെ ഷൈജു, സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ കോച്ച് മധുസൂദനൻ, നന്ദകുമാർ, കെ രവീന്ദ്രൻ, സി വി ദിലീപ് എന്നിവർ സംസാരിച്ചു. ജയറാം, ലക്ഷ്മണൻ, കെ ബാബുരാജ്, ചന്ദ്രൻ, വി രമേശൻ, വിജയകൃഷ്ണൻ, പ്രമോദ്, മധുസൂദനൻ എന്നിവരടങ്ങിയ 47th പയ്യന്നൂർ റോവർ ക്രൂ ആണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണം വിതരണം ചെയ്ത പ്രവാസി കൂട്ടായ്മ. പയ്യന്നൂർ മഹലിനു കീഴിലെ പ്രവാസി കൂട്ടായ്മയാണ് മാതൃകാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പയ്യന്നൂർ മഹലിനു കീഴിലെ പ്രവാസികളായ യുവാക്കളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 10 പെരുന്നാൾ ദിനത്തിൽ സ്നേഹവിരുന്നൊരുക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഒരു ഭക്ഷണം നൽകുന്നത്. 300 തൊഴിലാളികൾക്കാണ് ഇത്തവണ ഭക്ഷണം ഒരുക്കിയത്.
പയ്യന്നൂരിലെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് അത് വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്കുള്ള ഭക്ഷണ വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇതിനുവേണ്ടി സഹകരിച്ചവർ സഹകരിച്ചവരുടെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് വലിയൊരു ഉത്തമ ദൗത്യമായി കൊണ്ടു നടക്കുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, ഇതിനുവേണ്ടി എല്ലാ സഹകരണം നടത്തുന്ന കച്ചവടക്കാരെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രവാസി കൂട്ടായ്മയുടെ സംഘാടകരായ സാദിഖ് റോയൽ, നിയാസ് പ്രാഞ്ചി, ഷാഹിദ് സി എച്ച്, എ ഷെമീർ, അൻസാർ അലി എന്നിവർ സ്നേഹവിരുന്നിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വനിതാ തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി സഹകരിച്ച് വ്യവസായ വകുപ്പ് മൈക്രോ തൊഴിൽ യൂണിറ്റ് സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിവള്ളൂർ നോർത്ത് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സമിതി അംഗം എം വി സരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിവള്ളൂർ നോർത്ത് വില്ലേജ് സമ്മേളനം രക്തസാക്ഷി നഗറിൽ പ്രത്യേകം തയ്യാറാക്കിയ വി വി സരോജിനി നഗറിൽ നടന്നു. നാൾതോറും ജനജീവിതം ദുസ്സഹമാക്കുന്ന നടപടികളിൽ നിന്ന് മോദി സർക്കാർ പിന്മാറണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം എം വി സരള ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുണ്ടായത്, ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുടെ സ്വത്ത് വർദ്ധിച്ചത്, വരുമാനം വർദ്ധിച്ചത് ഈ കോവിഡ് കാലഘട്ടത്തിലാണ്. എ കെ രമ അധ്യക്ഷത വഹിച്ചു. എ പ്രസന്ന, എ കെ രമ, ടി വി സാവിത്രി എന്നിവർ പ്രസീഡിയം അംഗങ്ങളായി. വില്ലേജ് സെക്രട്ടറി പി ശ്യാമള റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി വി നാരായണി, പി വി സുജ, ആർ കെ സുധാമണി, കെ മാലതി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാത്തിൽ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം മാത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടന്നു. ലയൺ രവി ഗുപ്ത പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷൻ നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318E ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രജീഷ് ടി കെ പി എം ജെ എഫ് ഇൻസ്റ്റലേഷൻ ഓഫീസറായി. സെക്കൻഡ് വി ഡി ജെ രാമചന്ദ്രൻ കെ വി മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രവി ഗുപ്ത പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷൻ നിർവഹിച്ചു. മെറിറ്റിൽ എം ബി ബി എസ് സീറ്റ് നേടിയ ഐശ്വര്യ കെ വി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എം എ ഹിന്ദിയിൽ മൂന്നാം റാങ്ക് നേടിയ വി സ്നേഹ എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി. ലയൺസ് ക്ലബ്ബ് മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ബെന്നി ജോൺ, കെ പി ശ്രീഹരി, ബിനോയ് പി മാത്യു, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി പി പ്രകാശിനെയും സെക്രട്ടറിയായി കെ വിമലേഷിനെയും ട്രഷററായി ടി കെ പ്രവീണിനെയും തിരഞ്ഞെടുത്തു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അന്നൂർ മഹാത്മാ സുഹൃദ് വേദി, കേളപ്പൻ സർവീസ് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. ചന്ദേര ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അന്നൂർ മഹാത്മാ സൗഹൃദ വേദി, കേളപ്പൻ സർവീസ് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി, പ്ലസ് ടു, യു എസ് എസ്, എൽ എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. പരിപാടി ചന്ദേര ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വി എം ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷനായി. സി കെ ഹരീന്ദ്രൻ, പി വി ഉണ്ണികൃഷ്ണൻ, എ കെ പി നാരായണൻ, വി എം രാജൻ, സി വി ബാബുരാജ്, സി കെ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. താവം നീന്തൽ ഗ്രാമം പദ്ധതി 10ാം വർഷത്തിലേക്ക്. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ശാസ്ത്രീയ നീന്തൽ പരിശീലനം പോലീസ് ഓഫീസർ എ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജല അപകടങ്ങൾ ഒഴിവാക്കുക, കുട്ടികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച താവം നീന്തൽ ഗ്രാമം പദ്ധതി 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നെഹ്റു യുവകേന്ദ്ര കണ്ണൂരും സംയുക്തമായാണ് നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നത്. താവം വേട്ടക്കരുമകൻ ക്ഷേത്രകുളത്തിൽ വെച്ചാണ് പരിശീലനം നടക്കുന്നത്. 5നും 18നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. ഈഗിൾ ആർട്സും നെഹ്റു യുവകേന്ദ്രയും മറ്റ് സംഘടനകളും ഒക്കെ യോജിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. ഇവിടെയുള്ള പലരുടെയും യുവാക്കളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നീന്തൽ പരിശീലകനും പോലീസ് ഓഫീസറുമായ എ രാജേഷ്, രാജൻ കുഞ്ഞിമംഗലം, ഈഗിൾ ക്ലബ്ബ് സെക്രട്ടറി നികേഷ് താവം, പ്രസിഡന്റ് സന്തോഷ് പി പി, രജിത് ഇ, കെ വി ലതീഷ്, കെ രാജേഷ്, അശ്വിൻ ഐ വി, പ്രതിഷ രാജേഷ്, ടി ഷിനു തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള കർഷക സംഘം ചെറുതാഴം ഈസ്റ്റ് വില്ലേജ് സമ്മേളനം ചെറുതാഴം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരുക്കിയ പി ദാമോദരൻ മാസ്റ്റർ നഗറിൽ നടന്നു. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പുല്ലായിക്കൊടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ചെറുതാഴം ഈസ്റ്റ് വില്ലേജ് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പുല്ലായിക്കൊടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 47 മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിന് ചില കാര്യങ്ങളുടെ സംഘടനയെ ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ചില സമരങ്ങളെ കുറിച്ചെല്ലാം പരാമർശിക്കും. ഇങ്ങനെയുള്ളൊരു കാലമാണ്. 47 പി പി രമേശൻ അധ്യക്ഷത വഹിച്ചു. വി വി ഗോവിന്ദൻ മാസ്റ്റർ, കെ വി ലക്ഷ്മണൻ, വി വി ലളിത, പി പി കുഞ്ഞിക്കോരൻ എന്നിവർ സംസാരിച്ചു. കരിവെള്ളൂർ നെടുവപ്പുറം സംഘശക്തി വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനാ പക്ഷാചരണം സമാപനവും SSLC +2 വിജയികൾക്ക് അനുമോദനവും നൽകി. വായനയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രകാശൻ കരിവെള്ളൂർ പ്രഭാഷണം നടത്തി. വായനാ പക്ഷാചരണത്തിന്റെ സമാപനവും SSLC +2 വിജയികൾക്ക് നൽകിയ അനുമോദനവും സംഘശക്തി ഹാളിൽ നടന്നു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം ടി വി നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. മുന്നോട്ടേക്ക് വെച്ച പദ്ധതികളാണ് 25 വർഷത്തിന് ശേഷം നമ്മുടെ വായനശാല പ്രസ്ഥാനം വളരെ വ്യാപകമായിട്ട് ഇന്ന് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞു. 1937 മലബാറിലെ KPCC നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അവരാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. വായനയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രകാശൻ കരിവെള്ളൂർ പ്രഭാഷണം നടത്തി. പി ധനരാജ് അധ്യക്ഷത വഹിച്ചു. MV പവിത്രൻ, വി തമ്പാൻ, വി ശ്രീവിദ്യ, TP ജലീൽ, VV സന്തോഷ് കുമാർ, NV അശോകൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുഞ്ഞിമംഗലം മണ്ഡലം 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവശില്പിക്ക് ആദരം. ഒറ്റവാർപ്പിൽ വെങ്കലത്തിൽ ഏറ്റവും വലിയ ദശാവതാര വിളക്ക് നിർമ്മിച്ച കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ വെങ്കല പൈതൃക ഗ്രാമത്തിലെ യുവശില്പി പത്മദാസ് കുഞ്ഞിമംഗലത്തെയാണ് ആദരിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി KP ശശി പത്മദാസ് കുഞ്ഞിമംഗലത്തിന് പൊന്നാടയണിയിക്കുകയും മണ്ഡലം സെക്രട്ടറി KV സതീഷ് ഉപഹാരം നൽകുകയും ചെയ്തു. പി വിനോദ് സ്വാഗതം ആശംസിച്ചു. VV വിജു അധ്യക്ഷത വഹിച്ചു. പി അഭിലാഷ്, TV ശശി, പി ലിനീഷ്, പി ജയരാജ്, TV കമലാക്ഷൻ, മണിപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. നാഗാസ് കണ്ടങ്കാളിയുടെ നേതൃത്വത്തിൽ SSLC +2 ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും മന്ദിത്ത് സുമേ സ്മാരക എൻഡോമെന്റ് വിതരണവും നടന്നു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ VM സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഗാസ് പ്രസിഡന്റ് TP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. PM ഉണ്ണികൃഷ്ണൻ അടിയോടി, CP രാമചന്ദ്രൻ മാസ്റ്റർ, MM ആനന്ദൻ, TP അനിൽകുമാർ, കരുണാകരൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് സമ്മാനദാനവും ആശംസാപ്രസംഗവും നടത്തി. ഷനോജി കെ, ബേബി എം എന്നിവർ സംസാരിച്ചു. SSLC +2 വിജയികൾക്ക് പുറമെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമഗ്ര സംഭാവന നൽകിയ PM ഉണ്ണികൃഷ്ണൻ അടിയോടി, CP രാമചന്ദ്രൻ മാസ്റ്റർ, തെയ്യം കലാകാരൻ ഉണ്ണികൃഷ്ണൻ കുണ്ടോറൻ,
കൃത്യമായ ഇടപെടൽ നടത്തി യാത്രക്കാരനെ രക്ഷിച്ച KSRTC വനിതാ കണ്ടക്ടർ TV ലീഷ എന്നിവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ജൂലൈ 11 ധനരാജ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി DYFI കാരന്താട് സൗത്ത് നോർത്ത് യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സഹകരണ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. DYFI പയ്യന്നൂർ ബ്ലോക്ക് ട്രഷറർ CV രഹിനേജ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. കർണാടക അതിർത്തിയിൽ വീണ്ടും ഭൂചലനം. അതിർത്തി പ്രദേശങ്ങളായ പാണത്തൂർ, കല്ലപ്പള്ളി, പനത്തടി, റാണിപുരം പ്രദേശങ്ങളിലാണ് ഭൂചലനമുണ്ടായത്. വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട് കാങ്കോൾ കൊളേക്കര പ്രദേശത്തെ 8 കുടുംബങ്ങൾ. വീടിനു ചുറ്റും വെള്ളം കയറി ഇവർ അനുഭവിക്കുന്ന ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. കാര്യംകോടുപുഴയിൽ റാഫ്റ്റിംഗ് നടത്താൻ കണ്ണൂർ ജില്ലാ കളക്ടറും സംഘവും എത്തി. 19 സംഘമാണ് റാഫ്റ്റിംഗ് നടത്തിയത്. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.